ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് പലർക്കും അറിയാത്ത കാര്യമാണ്. നമ്മൾ ഗ്രേഡിയൻ്റ് എഫക്റ്റ് എങ്ങനെ കൊടുക്കുക എന്ന് പലർക്കും അറിയാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ട ചിലവർ അത് ബോംബ് സ്പ്ലാഷ് എഫക്റ്റ് പി എൻ ജി ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് വയ്ക്കാറുണ്ട്. അപ്പോൾ നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് അതല്ല, വേറൊരു മെത്തേഡാണ്. അതിന് വേണ്ടത് പിക്സാർട്ടാണ്. പിക്സാർട്ട് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ന്യൂ ക്രിയേറ്റ് ന്യൂ ലെയർ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ സൈസ് ചൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന 1024x1024 സൈസാണ്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ ഫോട്ടോ ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് റെഡ് ആൻഡ് ബ്ലാക്ക് മിക്സ് ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടാണ്. അത് ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞ് ലെയറ് എം ടി ലെയർ ക്രിയേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ഫോട്ടോ ആഡ് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ അത് നമ്മുടെ ഇഷ്ടത്തിനുള്ള സൈസിൽ നമുക്ക് വയ്ക്കാം. സെറ്റ് ചെയ്തതിന് ശേഷം വലുതാക്കണേ. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗ്രേഡിയൻ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അതിന് നമ്മൾ പിക്സൽ ആപ്പ് സെലക്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ആ ഒബ്ജക്റ്റ് ഡിലീറ്റ് ചെയ്യുക. ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ആക്കുക. അതിന് കളറിൻ്റെ ഐക്കണിൽ പിടിച്ച് നോക്കി ഗ്രേഡിയൻ്റ് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ വൈറ്റ് ബ്ലാക്ക് കോംബോ വരുന്നൊരു ഈ സൈസിലുള്ളൊരു ഇതെടുക്കുക. അത് കഴിഞ്ഞ് സൈസ് വേണമെങ്കിൽ മോഡലിലേക്ക് താഴത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഡിസ്റ്റൻസിൽ വയ്ക്കാം. അത് നമ്മൾ കളറിൻ്റെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഈ വൈറ്റ് ട്രാൻസ്പെറൻ്റ് ആക്കി മാറ്റുക. എന്നിട്ട് ഓക്കെ അടിക്കുക. അപ്പോൾ മുകളിൽ ട്രാൻസ്പെറൻറ്റ് അടിയിൽ ഗ്രേഡിയൻ്റ് ബ്ലാക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. വന്നിട്ട് ആ ഗ്രേഡിയൻ്റ് ബ്ലാക്ക് നമുക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. കണ്ടോ, അപ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടത്തിന് എൻ്റെ ഇഷ്ടത്തിനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഓക്കെ അടിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ എക്സ്പ്ലോർട്ട് സേവ് ചെയ്യാം. നമ്മൾ പി എൻ ജിയിൽ അൾട്രാലൈറ്റ് സേവ് ചെയ്യാം. അപ്പോൾ ക്ലാരിറ്റി ഉണ്ടാവും. കുറച്ച് ഡാർക്കാണ്. അപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് പിക്സാർട്ടിലേക്ക് പോവാം. അതിന് നമ്മൾ അടുത്ത എം ടി ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് അടുത്ത ഫോട്ടോ ആഡ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്ത ആ ഗ്രേഡിയൻ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കമൻറ്റ് ബോക്സിൽ വരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗ്രേഡിയൻറ്റിൻ്റെ കളറ് പറഞ്ഞാൽ ഞാൻ അത് സെറ്റ് ചെയ്ത് ഡൗൺലോഡ് ലിങ്കായിട്ട് ഡിസ്ക്രിപ്ഷനിൽ വയ്ക്കുന്നതാണ്. ആവശ്യമുള്ള ഡൗൺലോഡ് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് പിക്സൽ ലാബിലേക്കാണ്. പിക്സൽ ലാബിൽ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഇഷ്ടമുള്ള ഫോണ്ടിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ ഇഷ്ടമുള്ള കളറ്, ഇപ്പോൾ ഞാൻ യെല്ലോ ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകഴിഞ്ഞ് നമ്മൾ അത് ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ടാക്കി മാറ്റുക. അതുകഴിഞ്ഞ് സേവ് ചെയ്യുക. നമ്മൾ അൾട്രാലൈറ്റ് സേവ് ചെയ്യുക. അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് മമ്മൂക്ക എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഇഷ്ടമുള്ള ഫോണ്ടിൽ നമുക്ക് ചെയ്യാം. സൈസ് കൂട്ടുക. ഇഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്യുക.
ഓക്കെ അത് കഴിഞ്ഞ് യെല്ലോ കളർ കൊടുത്ത് നമുക്ക് സേവ് ചെയ്യാം. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഫ്ലിക്സാർട്ടിലേക്ക് ചെല്ലാം. അത് കഴിഞ്ഞ് നമ്മൾ പുതിയ എംപ്റ്റി ലെയർ ക്രിയേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ ഹാപ്പി ബർത്ത്ഡേ ആഡ് ചെയ്യാം. അത് നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ വയ്ക്കാം. അത് കഴിഞ്ഞ് എം ടി ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് അടുത്ത ഫോട്ടോ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനൊരു മാച്ച് ചെയ്ത കളറാണ് എടുത്തിരിക്കുന്നത്, റെഡ്, ബ്ലാക്ക്, യെല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ആയിട്ടൊന്ന് നോക്കാം ഓവർ ലെയർ നമുക്ക് ചെയ്ത് അത് സെറ്റ് നമുക്ക് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. അത് കഴിഞ്ഞ് നമുക്ക് ഒരു ലെയറും കൂടി കോപ്പി ചെയ്തിട്ട് കുറച്ച് ഡാർക്ക് ആക്കണമെങ്കിൽ ഡാർക്ക് ആക്കാം. നമുക്ക് എൻ്റെ ഒപ്പാസിറ്റി കുറച്ച് കുറച്ചിടാ ഫേസിലേക്ക് കളർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഗ്രേഡിയൻ്റ് എഫക്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.